നമസ്കാരം. സർക്കാരിനെയും മുഖ്യമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ച് തൃശൂർ അതിരൂപതയുടെ മുഖപത്രമായ കത്തോലിക്ക സഭ. സർക്കാരിന്റെ നികുതി വർധനവും ജനങ്ങളെ ബന്ദിയാക്കിയുള്ള മുഖ്യമന്ത്രിയുടെ യാത്രയും ദൂർതും ഉന്നയിച്ചാണ് ലേഖനത്തിൽ വിമർശനം നടത്തിയിരിക്കുന്നത്. ചീറിപ്പായുന്നത് ഏകാധിപത്യത്തിന്റെ വഴിയിലോ എന്ന ലേഖനത്തിലൂടെയാണ് സഭ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും വിമർശിച്ചിരിക്കുന്നത്. സർക്കാർ സഞ്ചരിക്കുന്നത് ഏകാധിപത്യത്തിന്റെ വഴിയിലൂടെയാണ്. സർവമേഖലയിലും ഭരണം കുത്തഴിഞ്ഞ അവസ്ഥയിലാണ്. എന്നിട്ടും നികുതി കൂട്ടി ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് പിണറായി സർക്കാർ ചെയ്യുന്നത്. ഇതിലെ പ്രതിഷേധം ഭയന്നാണ് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഭീരുവിനെ പോലെ അകമ്പടി വാഹനങ്ങൾക്ക് നടുവിൽ സഞ്ചരിച്ച് ലക്ഷങ്ങൾ ദൂർത്തടിക്കുന്നതെന്നും ലേഖനത്തിൽ പറയുന്നുണ്ട്. ദൂർത്തും ഏകാധിപത്യ രീതികളും കമ്മ്യൂണിസ്റ്റുകാർക്ക് യോജിച്ചതല്ല. എന്നിട്ടും ഒരു രാജാവിനെ പോലെയാണ് മുഖ്യമന്ത്രി പെരുമാറുന്നത്. യാത്രയ്ക്കൊപ്പമുള്ളത് അകമ്പടി വാഹനമല്ല, അഹങ്കാര വാഹനങ്ങളാണെന്നും രണ്ടാമതും അധികാരത്തിൽ എത്തിയ ശേഷം സർക്കാർ ഒന്നും ചെയ്തിട്ടില്ലെന്നും ലേഖനത്തിൽ വിമർശിക്കുന്നുണ്ട്. ജനങ്ങളുടെ കഷ്ടപ്പാട് മനസ്സിലാക്കി മന്ത്രിമാരുടെ ശമ്പളം കുറയ്ക്കാൻ നടപടിയെടുത്ത ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരുന്നു ഇ.എം.എസ്. ഇ.എം.എസിന്റെ പാരമ്പര്യം പേരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് പക്ഷേ നികുതി കൊടുക്കുന്ന പാവങ്ങളുടെ പ്രതിഷേധം കാണാൻ കഴിയാത്തതെന്തെന്നും ലേഖനത്തിൽ ചോദിക്കുന്നു. സർവമേഖലയിലും വില കൂട്ടുമ്പോഴും സർക്കാരിന്റെ ദൂർത്ത നിയന്ത്രിക്കാനോ ദുർചെലവുകൾ കുറയ്ക്കാനോ ആഡംബരങ്ങൾ ഒഴിവാക്കാനോ ഒരു നടപടിയും സർക്കാർ സ്വീകരിക്കുന്നില്ല. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ഉദ്യോഗസ്ഥരുടെ ശമ്പളവും പെൻഷനും അല്പം കുറച്ച് മാതൃക കാട്ടാൻ പോലും സർക്കാർ തയ്യാറാകുന്നില്ല. ഉദ്യോഗസ്ഥരെ കൊണ്ട് കൃത്യമായി പണിയെടുപ്പിച്ച് വരുമാനം വർദ്ധിപ്പിക്കാനോ ഒരു നടപടിയും സർക്കാർ സ്വീകരിക്കുന്നതുമില്ല. പ്രതിഷേധിക്കാൻ വരുന്നവരെ മാത്രമല്ല സാധാരണക്കാരെ വരെ ബന്ദിയാക്കി മുഖ്യമന്ത്രിക്ക് പാറിപ്പറക്കാൻ വഴിയൊരുക്കുന്നതിലൂടെ പ്രകടമാകുന്നത് കടുത്ത നീതി നിഷേധവും സ്വേച്ഛാധിപത്യ പ്രവണതയുമാണ്. കേന്ദ്രത്തെ കുറ്റം പറഞ്ഞിരുന്ന് സ്വന്തം ചുമതലകളിൽ വീഴ്ച വരുത്തുന്നതിനെ ഒരിക്കലും ന്യായീകരിക്കാനാവില്ല. ഇതിനെ ജനദ്രോഹ നടപടിയെന്ന് പ്രതിപക്ഷം പറയുന്നതിനെ തള്ളിക്കളയാനുമാകില്ല. പാവങ്ങളുടെ കഷ്ടപ്പാട് മനസ്സിലാക്കി മന്ത്രിമാരുടെ ശമ്പളം കുറയ്ക്കാൻ നടപടിയെടുത്ത ഇ.എം.എസിന്റെ പാരമ്പര്യത്തിൽ തെറ്റ് കണ്ടുപിടിക്കുകയാണ് പുതിയ കാലത്തെ ഇടതുപക്ഷ സൈദ്ധാന്തികമെന്നും ലേഖനത്തിൽ പറയുന്നു. കേന്ദ്രത്തിനെതിരായ പാചകവാതകത്തിന് വില വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് സമരം ചെയ്യുമ്പോൾ സംസ്ഥാന സർക്കാർ ഇന്ധന നികുതി 2 രൂപ വർദ്ധിപ്പിച്ചു. അതേസമയം കശുവണ്ടി തൊഴിലാളികളെ പോലും പട്ടിണിയിലേക്ക് തള്ളിവിട്ട സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. N.K. പ്രേമചന്ദ്രൻ തൊഴിലാളികൾക്കായി പ്രവർത്തിക്കുന്നതിന്റെ 1/4 പോലും കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പ്രവർത്തിക്കുന്നില്ലെന്നും CPI ജില്ലാ കൗൺസിൽ യോഗത്തിൽ നേതാക്കൾ പറയുന്നുണ്ട്. ആരോഗ്യ വിദ്യാഭ്യാസ ഫിഷറീസ് വകുപ്പുകളിൽ പിൻവാതിൽ നിയമനവും വ്യാപകമാണ്. ഈ സർക്കാരിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് ദൂർത്തും പിൻവാതിൽ നിയമനവുമായി മാറിയിരിക്കുന്നു. ഇത്തരത്തിൽ നടക്കുന്ന ദൂർത്തിന്റെ ഭാഗമാണ് യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ ചിന്താ ജെറോം 1 ലക്ഷത്തിനുമേൽ ശമ്പളം ആവശ്യപ്പെട്ടത്. പാർട്ടിയായിരുന്നു CPI നേതാക്കൾക്ക് മുൻപ് പ്രധാനം. എന്നാൽ ഇപ്പോൾ അത് മുന്നണിയായി മാറിയിരിക്കുന്നു. തിരുത്തൽ ശക്തിയായി നിലനിന്ന പാർട്ടി ഇപ്പോൾ അതിന് അവധി നൽകിയിരിക്കുകയാണെന്നും CPM ജില്ലാ കൗൺസിൽ യോഗത്തിൽ നേതാക്കൾ വിമർശിച്ചു. അതേസമയം റബ്ബർ വില കേന്ദ്ര സർക്കാർ 300 രൂപയാക്കിയാൽ BJP സഹായിക്കുമെന്ന വാഗ്ദാനവുമായി തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലനിയും രംഗത്തെത്തിയിട്ടുണ്ട്. കേരളത്തിൽ നിന്നും BJP ഒരു MP പോലും ഇല്ലെന്ന വിഷമം കുടിയേറ്റ ജനത പരിഹരിച്ചു തരുമെന്നാണ് ബിഷപ്പിന്റെ പ്രഖ്യാപനം. പ്രസ്താവന രാഷ്ട്രീയ വിവാദമായതിന് പിന്നാലെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണെന്നും ബിഷപ്പ് ആവർത്തിച്ചു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.